مهان مارا يا علمين ده خدي غلا يا فلما ليه مهان مارم فند بدل كي أغنيه يصير وانا نعمل عليه تشودين جي أم باد ليه يصور تغلي يندو بارجيت كاندا دن غير تدم بيشج يكون ده من أدان خرافي نا نارتم سنيد بريام بتجلا يدنا غلا كلا يا يجري كيا نتا أباتي مولي دلنا جواب بيتند الله تعالى وتعالى وتعالى الله تعالى بري لا فاطمة بيبي الله ഉന്നതന ആയിരിക്കുന്നു ഉന്നതന ആയിരിക്കുന്നു ഉന്നതന ആയിരിക്കുന്നു ഫാത്തിമ ബീവിയുടെ പൊരുത്തം കൊണ്ട് എങ്ങനെണ്ട് അല്ലാഹ് കല്ലിക്ക് ഉന്നതനാകാൻ കഴിയോ ഇതെല്ലാം ഷിയാക്കൾ കെട്ടിണ്ടാക്കിയതാണ് മുമ്പ് ഉണ്ടായിരുന്ന ഒബാന്റെ ബൈത്ത് കേട്ടില്ലേ ലീ ഖംസതുൻ നുത്ഫി ബിഹാ ഹറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതല വബിനാഹുമാ വൽ ഫാത്തിമ എനിക്ക് അഞ്ച് ആളുകളുണ്ട് ആ അഞ്ചാളുകളെ കൊണ്ട് പകർച്ചവ്യാധികളുടെ കൊടുമയെ ഞാൻ ശമിപ്പിക്കുന്നതാണ് അതാരൊക്കെയാണ് ഒന്ന് മുസ്തഫായ നബി ഒന്ന് മുർത്തലായ അലി മറ്റൊന്ന് ഫാത്തിമ ബീവി മറ്റൊന്ന് ഹസൻ മറ്റൊന്ന് ഹുസൈൻ ഈ അഞ്ചാള് ഷിയാക്കളെ പഞ്ചദൈവങ്ങള് ആ പഞ്ചദൈവങ്ങളെ കൊണ്ടാണ് പകർച്ചവ്യാധിയെ ഞാൻ തടുക്കുന്നതെന്ന് ഒബാന്റെ ബെയ്ത്ത് എന്നും പറഞ്ഞിട്ട് പാടി നടന്നിരുന്ന ബെയ്ത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സുഹൃത്തുക്കളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഉണ്ടാകാനുള്ള കാരണഭൂതരെന്ന് പറയുന്ന ആളുകൾ തന്നെ മുഹിയദ്ദീൻ മൗലിദിൽ പറയുന്നതോ ഫമിൻ വിലായതിഹി ഖാല ലില്ലാഹു ലഹു ലൗലാ കലം തുജദിൽ അക്വാനു മിൻ അദമി ഫമിൻ വിലായതിഹി മുഹിയദ്ദീൻ ഷൈഖിന്റെ വിലായത്തിൽ പെട്ടതാണ് അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞു മുഹിയദ്ദീനെ താങ്കൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സൃഷ്ടിജാലങ്ങളെയൊന്നും ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കപ്പെടുമായിരുന്നില്ല അപ്പൊ മുഹിയദ്ദീൻ ഷെയ്ഖ് കാരണമായിട്ടാണ് സൃഷ്ടിജാലങ്ങൾ ഉണ്ടായിരുന്ന മുഹിയദ്ദീൻ മൗലിദിൽ മുഹമ്മദ് സ്വസം കാരണമായിട്ടാണ് ഉണ്ടായതെന്ന് ജാല മുഹമ്മദ് മൗലിദിൽ അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെയുള്ള നിരവധി നിരവധി വൈരുദ്ധ്യങ്ങൾ ഈ നൂലാമാലകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ചൊല്ലിച്ചിരുന്നതെന്ന് നമ്മളെ പട്ടുവോ മമാനി പറഞ്ഞില്ലേ പണ്ട് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ് രോഗമുണ്ടായാൽ ഒരു മാലയാണ് അല്ലെങ്കിൽ ഒരു മൗലിദാണ് കാരണം രോഗം ബാധിച്ചാല് മൗലിദ് ഓതിച്ചാൽ ഓതിക്കാൻ നേർച്ചയാക്കിയാൽ രോഗം മാറുന്നതാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോയാൽ എന്തെങ്കിലും ചൊല്ലാൻ നേർച്ചയാക്കിയാൽ അത് നേരുന്നതാണ് വീടുന്നതാണ് നമ്മളെ വെളയിൽ അബ്ദുൽ ഹമീദ് മുസ്ലിയാരില്ലേ അദ്ദേഹം മംഗൂസ് മൗലിദി എന്ന എന്റെ കാസറ്റ് ഇറങ്ങിയിട്ട് എനിക്കൊരു കത്തയച്ചു നിങ്ങൾ എനിക്ക് അടിയന്തരമായി കാണണം അപ്പൊ ഞാൻ അതിന്റെ രണ്ടാം ഭാഗം ഇറക്കാം എന്തെങ്കിലും കിട്ടും പയ്യ മുസ്ലിയാരല്ലേ എന്ന് വിചാരിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം പറയാണ് എനിക്കൊന്നും നിങ്ങൾക്ക് പുതിയത് പറഞ്ഞു തരാനില്ല പക്ഷെ ഈ മംഗൂസ് മൗലിദ് ഞാനുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമുണ്ട് എന്റെ പങ്കന്മാർക്ക് കല്യാണം വരായിട്ട് ചെർപ്പുളശ്ശേരിയിൽ ഒരു തങ്ങള് 1000 മംഗൂസ് നേർച്ചയാക്കി ചൊല്ലാൻ പറഞ്ഞിട്ട് ഞാനും എന്റെ പങ്കന്മാരും ഇരുന്ന് ചൊല്ലിയ സാധന അത് അതിനുള്ള വിഷങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളാകെ തരിച്ചു ഞാൻ പലവട്ടം കേട്ടു ആ കാസറ്റിന്റെ പങ്കന്മാരെ കേൾപ്പിച്ചു അതുകൊണ്ട് ഇനിയും ഈ സത്യം എനിക്ക് പറയാതിരുന്നാൽ ഞാൻ പടച്ചവന്റെ അടുത്ത് ഉത്തരവാദിയാകും അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രസംഗത്തിന് കൂടെ കൊണ്ടുപോകണം ഞാൻ കുറച്ച് പ്രസംഗിക്കും എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഇനി ദാവത്തിന് ഇറങ്ങണം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് കത്തെഴുതിയത് കണ്ടോ അപ്പൊ കെട്ടുവരാഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് കെട്ടുവരാഞ്ഞ മംഗൂസ് മൗലിദ് നേർച്ച വിലപിടിപ്പുള്ള സാധനം കളഞ്ഞു പോയാൽ എന്ത് ചെയ്യാ മൗലിദ് നേർച്ചയാക്ക മൗലിദ് നേർച്ചയാക്ക എന്താ ആരുടെ പേരിലുള്ള മൗലിദാണോ ആ മഹാൻ ബർസഖി ലോകത്തിരുന്ന് കള്ളന് കറാമത്ത് കാണിച്ചു കൊടുത്തിട്ട് സാധനം തിരിച്ചു കൊടുപ്പിക്കും എന്നായിരുന്നു ഖൗമിന്റെ വിശ്വാസം അങ്ങനെയുള്ള വിശ്വാസവുമായിട്ടൊക്കെ എത്രയോ കാലങ്ങൾ സുഹൃത്തുക്കളെ കടന്നുപോയി ഇതുപോലെ സിദ്ദീഖ് മൗലിദ് ഈ വല്ലപ്പുഴ സംവാദത്തിൽ വലിയ ചർച്ച വന്ന ഒന്നാണ് സിദ്ദീഖ് മൗലിദ് സിദ്ദീഖ് മൗലിദ് പലപ്പോഴായി മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ പല കള്ളക്കഥകളുണ്ട് അതിൽപ്പെട്ട ഒരു കള്ളക്കഥ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കള്ളനാക്കുന്ന തരത്തിൽ സിദ്ദീഖിനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് റസൂൽ എന്ന താത്തുന്നൊരു കഥ എന്താ കഥ എന്നറിയോ ഒരു പെണ്ണ് സ്വപ്നം കണ്ടു ഒരു ഈന്തപ്പന മറിഞ്ഞു വീണത് ആ പെണ്ണിന്റെ ഭർത്താവാകട്ടെ എവിടെയോ സഫർ പോയിരിക്ക യാത്ര പോയിരിക്കാണ് അപ്പൊ ഈ സ്വപ്നത്തിന്റെ തഅബീർ അറിയാൻ വേണ്ടി സ്വപ്ന വ്യാഖ്യാനം അറിയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് നബിയെ ഞാനിങ്ങനെ ഉറക്കത്തിൽ ഒരു ഈന്തപ്പന മറിഞ്ഞു വീണ് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്റെ മാപ്പിളയാണെങ്കിൽ നാട്ടിലില്ല എന്നാൽ പെണ്ണെ ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്നോ നിന്റെ ഭർത്താവിന് തിരിച്ചു വരുന്നതല്ല ആരാ പറഞ്ഞ അഷ്റഫുൽ ഖൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാ പറയുന്നത് ആ പെണ്ണ് കരഞ്ഞുകൊണ്ടങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വഴിയിൽ വെച്ചത് ആ സിദ്ദീഖുലൊക്കെ പറഞ്ഞ കാണുന്നു അബൂബക്കർ റളിയല്ലാഹുവിനെ കാണുന്നു റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി വിവരൊന്നും പറയാതെ അബൂബക്കർ സിദ്ദീഖിനോടും ഈ പെണ്ണ് കാര്യം പറയുന്നു ഞാനിങ്ങനെ കരയാനുള്ള കാരണം എന്റെ ഭർത്താവ് നാട്ടിലില്ല ഈന്തപ്പന മറിഞ്ഞു വീണതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്താണ് അതിന്റെ തഅബീർ
അപ്പോൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, അത്ര പെണ്ണേ നിന്റെ ഭർത്താവ് തിരിച്ചു വരിക തന്നെ ചെയ്യും, നീ കരയേണ്ടതില്ല. പെണ്ണ് തിരിച്ചുപോയി, വീട്ടിലെത്തി ആകെ പരിഭ്രമത്തിലായി. സിദ്ദീഖുൽ അക്ബർ പറയുന്നു ഭർത്താവ് തിരിച്ചു വരും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു തിരിച്ചുവല്ല, ആകെ ആശയക്കുഴപ്പം. പക്ഷേ രാത്രി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ മുട്ടുന്നു, തുറന്നു നോക്കുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, തന്റെ ഭർത്താവ് ദാ മുമ്പിൽ നിൽക്കുന്നു. റസൂല് പറഞ്ഞത് പൊളിഞ്ഞു, സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത് പുലർന്നു. വലിയ വിഷമമായി. നേരം വെളുക്കുമ്പോ ഉടനെ തന്നെ റസൂലുള്ളാന്റെ സദസ്സിൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലേ നിങ്ങൾ പറഞ്ഞു വരൂല എന്റെ ഭർത്താവ്, അതാണ് എന്റെ സ്വപ്നത്തിന്റെ തഅബീറെന്ന്. എന്നാൽ എന്റെ ഭർത്താവ് ഇതാ വന്നിരിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ ഞാൻ പോകുന്ന വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലേ സത്യമായി പുലർന്നിരിക്കുന്നത്. റസൂലുള്ള ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് കുറച്ചു നേരം, അപ്പോഴതാ ജിബ്രീൽ വരുന്നു. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് നബിയേ സത്യം. വലാക്കിൽ അമ്മാ ഖാല അബൂബക്കർ, പക്ഷെ അബൂബക്കർ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ, എന്റെ ഭർത്താവ് തിരിച്ചു വരുമെന്ന് സിദ്ദീഖ് എന്ന് പേരുള്ള, സത്യവാൻ എന്ന് പേരുള്ള സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു പോയല്ലോ. അപ്പോൾ ഇസ്തഹയ്യല്ലാഹു അന്യുജ്രി അലാ ലിസാനിഹിൽ കദിബ, അദ്ദേഹത്തിന്റെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹുക്ക് ലജ്ജയായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ പുലർത്തി കാണിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പ് അപ്പ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞു, അപ്പൊ ഡൗൺ ഡൗൺ ഈസാ നബി. നബിനെ പൊന്തിക്കുമ്പോ ഈസാ നബിന് ഓർമ്മ ഉണ്ടാവില്ല, സിദ്ദീഖിനെ പൊന്തിക്കുമ്പോ റസൂലുള്ളാൻ ഓർമ്മ ഉണ്ടാവില്ല. സിദ്ദീഖ് മൗലിദിൽ പോയപ്പോ എന്തായി, അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹുക്ക് ഒരു ലജ്ജയില്ല. അല്ലമീനായ റസൂലുള്ളാന്റെ വായിലൂടെ, പക്ഷേ സിദ്ദീഖിന്റെ വായിലൂടെ കളവ് വരുന്നത് അല്ലാഹ് ലജ്ജിച്ചു. ഈ കഥയെ ഞങ്ങൾ പലയിടത്തും എടുത്തിട്ട് ഇവർ ന്യായീകരിച്ച് നോക്കിയിട്ടുണ്ട്. അത് ന്യായീകരിച്ച ഒരാളാണ് വല്ലപ്പുഴ സ്റ്റേജിൽ ഇരിക്കുന്ന റഷീദ് സഖാഫി കുറ്റിയാടി. പക്ഷേ അത് കള്ളക്കഥയാണ് ഞങ്ങൾ തള്ളും എന്ന് പറയുന്നുണ്ട് ആര്? അലവി പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, കള്ളക്കഥകൾ ഓരോന്നോരോന്നായി മുജാഹിദുകൾ ഇങ്ങനെ പുറത്തെടുത്തിടുമ്പോ തള്ളുകയല്ലാതെ നിവൃത്തിയില്ല. തള്ളി തള്ളി ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? 66 വക അംഗീകരിക്കോ? ഇല്ല. 33 അംഗീകരിക്കോ? ഇല്ല. 155 അംഗീകരിക്കോ? ഇല്ല. ഒക്കെ തള്ളുകയാണ്. അല്ലപ്പുഴയിലും ആ ദയനീയ രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ഇസ്ലാഹി പ്രസ്ഥാനം മാല മൗലിദുകൾക്കതിൽ പട നയിച്ചത് എന്തിനായിരുന്നുവെന്നും ആ പട നയിച്ചതിന്റെ ഫലം ഇപ്പോൾ കണ്ടു തുടങ്ങി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. നിങ്ങൾ കണ്ടോളൂ അലവി സഖാഫി എല്ലാ വകകളും തള്ളുകയാണ്. സെമീനയിലല്ലോ, സെമീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 202 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ് മുജാഹിദിന്റെ CH പ്രസ് അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു വിടില്ലേ, അതൊക്കെ പോലെ ഞങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. ഇടപെടരുത്, ഞാൻ പറയുകയാണ്, ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. ആ അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകാരമില്ല. തീർത്തു പറയുന്നു, ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ്, ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിശയോക്തിയുള്ള ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല. ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലിദുകൾ, അത് വല അച്ചടിച്ചു വിടുന്ന സെമീനിയിൽ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും, ഞങ്ങൾക്ക് അംഗീകാരമല്ല. ഒന്ന് സെമീന തന്നെ നമുക്കറിയാലോ, ഇവിടുത്തെ സെമീനിലുള്ളതെല്ലാം വേറെ ഉള്ളത്, കേരളത്തിലുള്ളതെല്ലാം തമിഴ്നാട്ടിലുണ്ട്, അവിടെ ഉള്ളതെല്ലാം കർണാടകത്തിലുണ്ടാകുക, അവിടെ ഉള്ളതെല്ലാം അപ്പുറത്തുണ്ടാകുക, അതെല്ലാം കൂടി സെമീനുള്ളത് അത് ഏത് സെമീന? അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലദുകൾ അത് 10,000-10,000 മൗലദുകളുണ്ട്, അതെല്ലാം കൂടി രേഖയാക്കണം. ഇന്ന് രേഖയാക്കുക, മറ്റൊന്ന് രേഖയാക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അപ്രായോഗികമാണ്, നടക്കുന്ന കാര്യം. 10,000-10,000 മൗലവി ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ ഇപ്പൊ പ്രചാരത്തിൽ ഇനി 5 അംഗീകരിക്കുള്ളൂ, അവർക്ക് എത്തിപ്പോ. ഏയ് ഇവിടെ ഉള്ളതല്ല, കർണാടകത്തിലല്ല, തമിഴ്നാട്ടിലല്ല, ഓരോരുത്തർ ഓരോ ഖുറാഫികളല്ലേ. ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മഹാന്മാരെ മധുഹികളിൽ എത്രയും രചിക്കാന്നല്ലേ നിങ്ങൾ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കർണാടകക്കാരനോ അവിടുത്തെ മഹാനെ പറ്റി അവർ രചിച്ചു, ഇവിടെ പോരോരുത്തർ. ഇപ്പൊ കക്കിടിപ്പുറം മരിച്ചു, നിങ്ങളൊരു മൗലിദ് ഉണ്ടാക്കി, ഒരു മാലി ഉണ്ടാക്കി. APM കുറിച്ചായി മരിച്ചു, അയാളെ പേരിൽ മാലി മൗലിദ് ഉണ്ടാക്കി. അസം മൗലിയർ മരിച്ചു, അയാളെ പേരിൽ മാലി മൗലിദ് ഉണ്ടാക്കി. ബീരാനൗലി മരിച്ചു, അയാളെ പേരിൽ മാലി മൗലിദ് ഉണ്ടാക്കി. CM മടവൂർ മരിച്ചു, അയാളെ പേരിൽ മാലി മൗലിദ്. ഇങ്ങനെ ഓരോ കൊല്ലം മരിക്കുന്ന ആളുകൾക്ക് അനുസരിച്ച് സെബീനെ കട്ടി കെട്ടി കൂടി വിടല്ലേ. അവിടെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അല്ലേ ഇതുപോലത്തെ ലൊട്ടലൊടുക്ക ഔലിയാക്കന്മാര്? ഓൽക്കൊക്കെ മാല വേണ്ടേ, മൗലിദ് വേണ്ടേ?
Mahan Mata Madhugal Arabil Parayuna Gida Satyabatya Samishratan Mauli Danum Adam Malayalatil Anakin Mali and Lingal and Rubatan Parjare Upon Malayalatilum Banam Arabilum Banam Angan Avrakan and Daka Laysens were two Ipa Laysens were to Orotarangan and Daki Ada Sabine and a Kutich at the Sabine and a Veldai Veldai Audinaka Taulan and Rile Veldan that Tiburtu Vernavalang and a Veldai Talena Velipatilaipo Ipa Parayuno Nangalakula Arvatarva game Hotel Patanjogim, Araka CH person and an additive with a layer. Additive Tolka Pokutum, Yadion and Gutella, Ada Kondagorton and Gutella, Ada Vitik Asakron and Gutella, Ada Natia Wooden Poy Party, Tikisan or Colon and Gutella. Prasirna Bangra Chebo. Prasera, Yadin Daki in the law, Yadin Daki the Galapota Musiak Marile, in the Tavir Korchada, La Prasin, the Lelkis, Yetu Konde Kortinan, Siachir Mujahida and the younger Kumba, the Lutere, Abari, Mujahida, a Manishan, where you can Maudi, the Church of Kula, Adrekal and the Kaldashap, Narthia, Vesale, Narthia, Jivikalana, Yangala, Prime. Mujahid Pali Mujahida Tane Angana Yangala Tumalia Shakri Panata Sheri Palila Hutman and Dyer Manjamara shooting the village and down. I did not aim at Alguri can a membership, I just a membership in Lundaula. A Pavaka Mujahida Nagarina, Yangal Hutbekonalam, Yangala, some little Pedro Pagatolake, Yangakan Nagasa, the Lapitan Kalaka Mudrevutuna, Abba Mujahid Pali and Allah, you could help us yet for Siluli, Pachavar Mujahidala, Mujahida, Manishan, Veral Konde Gurta Polum, Acharjita, Paisa Angula, Angavanga, Padilan, Susukunavaran Yangale, Yangala, Prasin, the Aligal Jan, to the Paranitunde. Tiru yang ngadil macam mana jitu unde? Apa suhur tu kalle? Siapa sih bersiar angin ada cipu dale? Na yende angel tera kalle tu paranji jangal bodhi pertanya. Inya inya mauji doke jamak kangiiri kiamat culu. Samasta madrasim baliyo kangiiri kelendu. Le? Beri madrasam dakiane prescribed formu undan dite. Jangal village litera number survey number lale inya adar pragaram lale selatte. Jangal pali undaik nandu samasta kangiiri kanam. Ali madrasam dakiir dair mualimigal never kada kangiiri kanam. Angin samasta yong bud kangiiri kum. Airati dalai tiru and Mahil, but Mugamukan Narthiapo, Mujahid, the Choti Trumbil, Pedro Barnanda, Madrasi, Bali, Angir Kelly, Mali, Molu, Angir, and Pani Samastakilana. Pinanda Yangala Nirikan Moli, Adi Paul, Yangal, the Vimersen Engel Kumbil, Pudichi the Kal Kalyada, the Pandapol, Kandu Pudichadana, Yangal Angirikan Moli, and the Warren and then. Yeda Pakalangirikan the Ipa Parana Anjim Moli, the Pati Churchakundon. Karandur Sakafa to Sunday in the Arkitula, Edo, where Varol and Tatar and Alan Jimoli Dulpertia, Adamatra and Nigerikulu, and there take Kiberti, Matulavaga of Kataligayan, Yadartatil, Suhur to Kalechi, another. Yendu Matralla, Yi and Jiberakayilula, Yi Sahia, Kapata Maulidano, General Gaitilla, General Chalikayim, Chalikayim, Chayunda, Angadi, Market, Wanga, Kitana, Easy Chair and Chitamatra, Mohammed Gutian Sansi. Asrafi Book Center, Irivatan the Gatti, Korafia, Bayani, Parapanangadi, Avalar Kelutipol, Timbatanji Waganda, CHR and Chang and Machiwacho, Irivatan the Gatti, Korafia, Bayani, Parapanangadi, or Kedile, Adum Yergo, Adumangi Kunilla, CHR the Talia Mukai Kote, Avri Mujahid Bali, and Aligala President, and the Moilali March and the Koka, Mujahid Bali, Mujahid, Utubayo, Katalpi, and Dai, Bali, and Xeria Dutto, Bayani, or Kedu, Mohammed Utia. Chanda Padirangadi, Pina Tirangadi, Mukastal, Masarabi, Pukusandra, Madichale, Averakar Kido, Apasur to Kalida Kandalo, Idipo Utter and Mutiapo, Yangala Mumbil, which is Pariani, Adam Yangala Gigirikula, Yangale Arke, Anjimon Gigirikulun, Apol Mujahid, Pandit, pretty good developer, Ningle, Angelo, General Day Lula, General Gayula, Ningle, General Conte, Cheikundadum, Chelli Pikundadum, Uliwag and the Midal Lalo, in the Abdullah Sulami, Adina Pretty Good Narangamane, Arthur Gana, my son, never you manage to go to the other parade. The new woman, the prime manager in Nandi, Eda in the room, Mauru, Okulangi, Kula, Nati, Paledu, other than Tarkatina Marma, Nati, like a Prajerichu, Dirikuna, E. Musriak and Mar, Algolakund, Nata teacher Yikane, other Ada Maki, and Tipitu, E. Mauru, the Patrick Lamatarka, other Yerangilum or Erdinal Tori, Armatarwa. Ali Mupatimu, Yedakil, where is a very good.
അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര എണ്ണം നിങ്ങൾ പറഞ്ഞോളൂ. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേന്നാ ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പറഞ്ഞില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനെ ഹർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മൗരൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിന് മുഴുവൻ പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സെമീന 66 വകയാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറച്ചെണ്ണമുള്ള ഒരു മൗരൂദ് എടുക്കുക, ഒരു സെമീന എടുത്തിട്ട് അർജിയിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ് തന്നാൽ മതി. വ്യക്ത അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. പിന്മാറേണ്ടത് പിന്മാറേണ്ടത് ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക എന്ന പല ജാതി 66 വക ഉണ്ട്. കണ്ടില്ലേ, ഐക്യവേദിക്കാര് പറയാ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും, ഒന്നുകിൽ 33 വക അല്ലെങ്കിൽ 66 വക അല്ലെങ്കിൽ 55 വക, ഏതെങ്കിലും ഏട് നിങ്ങളൊന്ന് ചർച്ച ചെയ്യും. ഇത് ചെല്ലാൻ പറ്റിയോ പറ്റില്ലെന്ന് സാധാരണക്കാരെ ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആയി അംഗീകരിക്കൂല, ഞങ്ങൾ പിന്മാറുകയും ചെയ്യും. ഞങ്ങൾ എന്താ ചർച്ച ചെയ്യാൻ ധൈര്യമല്ല. ആളുകളെ കൊണ്ട് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്ത് യജ്ഞപത്യ സമ്മിശ്രമായ മധുഹ് കൂലി കിട്ടാൻ വേണ്ടി ചൊല്ലിക്കുന്ന സാധനം, പക്ഷേ മുജാഹിദുകളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ധൈര്യമുള്ള ഒരൊറ്റ ഖുറാഫിയും കേരളത്തിലില്ല. കേരളത്തിന് സുന്നി പോരാ, സുസുന്നി വേണമെന്ന് പറഞ്ഞു പോയ ശ്രീമാൻ കാന്തപുരത്തിന്റെ അനുയായികളിൽപ്പെട്ട സക്കാഫിയ പറയുന്നത് എന്താ പറഞ്ഞത്? ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ ഈ സഹിഹാക്കിയെ പറ്റി അല്ലല്ലോ മുസ്ലിം സമുദായത്തിൽ തർക്കമുണ്ടെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളത്. നാട്ടിൽ പ്രചാരത്തിലുള്ളവയെ പറ്റിയാണ് തർക്കം. ആ നാട്ടിൽ പ്രചാരത്തിലുള്ളത് ഈ വകമൗലിദുകളാണ്. അതിൽ ഏത് വകയാണ് നിങ്ങൾ അംഗീകരിക്കുക എന്ന് പറയണം. പക്ഷേ ഒരു വകയും അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവസാനം വളയമില്ലാതെ ചാടുന്ന അവസ്ഥയിലേക്ക് മുസ്യാക്കന്മാരെത്തി. പക്ഷേ പിന്നെ മുജാഹിദുകൾക്ക് അവിടെ പണി കുറഞ്ഞു. ഈ അവസ്ഥയിലേക്ക് മുസ്യാക്കന്മാർ പോയപ്പോ മുസ്ലിം ഐക്യവേദിയിലെ ആളുകൾ തന്നെ അവസാനം സംഗതി ഏറ്റെടുക്കുകയാണ്. അവരവരെ വീട്ടിൽ പോയിട്ട് ഒരു മൗലീദ് കിതാബ് കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിൽ മൗലീദുകളെ എണ്ണം 12 മൗലീദുകളെ പേര് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇതിലേതൊക്കെ ഉസ്താദെ അംഗീകരിക്കും എന്ന് ചോദിക്കാണ്. അപ്പൊ മുസ്ലിയാർ കടന്ന് ഉരുളുന്ന രംഗമാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ, മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസൻജി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ അമീദ് മൗലിദ്, 7 ഷറഫുല്ലന മൗലിദ്, 8 മംഗൂസ് മൗലിദ്, 9 മുഹ്യദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങളിവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തതെന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. 1 ഷറഫല്ലനാം, മറ്റൊന്ന് മംഗൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ, ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത വർദ്ധഞ്ച് മൗലിദും ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ് ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട് അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട് ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് കൊണ്ട് മറുപടി പറയുന്നു ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഒന്ന് ഷറഫല്ലന മൗലിദ് എഴുതിക്കൊള്ളി മറ്റൊന്ന് മംഗൂസ് മൗലിദ് മറ്റൊന്ന് ബദർ മൗലിദ് മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ് മറ്റൊന്ന് റിഫായി മൗലിദ് ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്രയും മൗലിദുകൾ അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം ഒരു ചോദ്യം ഇത്രയും അഞ്ച് മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത് ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള ഏഴ് മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത് കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട് ആ കടത്തി കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ് ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തി കൂട്ടിയിട്ടില്ല ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ് നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം ഞങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ് ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെ ഉള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയും ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തുടങ്ങിയത് പരിശോധന 1926 ഉണ്ടാക്കിയ സമസ്ത അന്ന് മുതൽക്ക് ഇവിടെ പ്രചാരത്തിലുള്ള ഈ മൗലിദുകൾ പലതും ഈ പറഞ്ഞ പല മൗലിദുകളും അന്നേ പ്രചാരത്തിലുണ്ടല്ലോ ഈ പറഞ്ഞ ഇപ്പൊ ഇയാള് തന്നെ നേരത്തെ പറഞ്ഞു സുബ്ഹാന മൗലിദ് ജാല മുഹമ്മദ് മൗലിദ് ഷറഫല്ലന മൗലിദ് ഒക്കെ അംഗീകരിച്ചാണ് ഇപ്പൊ ഇയാള് സിദ്ദീഖ് മൗലിദും തള്ളി ജാല മുഹമ്മദും തള്ളി അല്ലേ എന്നിട്ട് മൂല് ഷഹീഹാക്കിയ ശബ്ദ സഖാഫത്ത് സുന്നിയെന്ന് ഷഹീഹാക്കപ്പെട്ട അഞ്ചെണ്ണുണ്ട് ഇത്രേ അപ്പൊ ലൈഫാക്കപ്പെട്ടതാണ് മറ്റൊക്കെ ഈ ഷഹീഹാക്കലും ലൈഫാക്കലൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ സനദ് നോക്കിയിട്ട് ഹദീസ് സഹീഹും ലൈഫും പറയലുണ്ട് റസൂൽ ഇന്ന് സഹാബി കേട്ടു സഹാബി താബി കേട്ടു താബി 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 അങ്ങനെ ഹദീസ് ഗ്രന്ഥം എഴുതുന്ന ഇമാം ബുഖാരി ഇമാം മുസ്ലിം വരെയുള്ള പരമ്പര സഹാബിക്ക് ശേഷം ആരും പരിശോധിക്കാം അങ്ങനെ ഹദീസിന് സഹീഹും ലൈഫുണ്ട് ഇതിനെന്താ പരമ്പര ഉണ്ടോ എന്തോ ഇത് എല്ലാം പനങ്കൊലയാണ് എല്ലാം ചെന്നെത്തുന്നത് തീറ്റയിലാണ് തീറ്റക്ക് വേണ്ടി ഓരോരുത്തർ ഓരോരുത്തർ ഉണ്ടാക്കിയതാണ് എല്ലാ മൊഴിയും ചെന്നെത്ത അവിടുക്കാണ് എന്നിട്ട് സുഹൃത്തുക്കളെ ഇവര് സഹിയാക്കിയ അഞ്ച് മൊഴിനെ പറ്റിയ ചർച്ചക്കൊള്ളൂ എങ്കിൽ ഞങ്ങൾ ഇതാ പ്രഖ്യാപിക്കുന്നു ഇപ്പൊ എല്ലായിടത്തും മുസ്യാക്കന്മാര് പറയണ്ടേ നാ അഞ്ചിനെന്തോലെ തയ്യാറാകാത്തത് നിങ്ങൾ പ്രഖ്യാപിക്കും എ പി ഇക്ക് ആനയും ടൈഗറും എല്ലാരും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിക്കും സഖാഫത്ത് നിറക്കിയ ആ അഞ്ചല്ലാത്തതൊക്കെ ഞങ്ങൾ തള്ളിയിരിക്കുന്നു നിങ്ങൾ പ്രഖ്യാപിക്കും പിറ്റേ നമുക്ക് വാദപ്പുതി അത് ആ അഞ്ചെണ്ണത്തെ പറ്റി നടത്താം യാതൊരു സംശയമല്ല അത് തന്നെയും അവലർക്കിയ അഞ്ചെണ്ണല്ല ഈ അഞ്ചെണ്ണത്തിന്റെ അസിൽ കോപ്പി വേറുണ്ട് ഇതിപ്പോ അവർക്ക് മറുപടി അറിയാൻ പാകത്തിലുള്ള ചിലതൊക്കെ ഒഴിവാക്കിയും വേറെ ചിലതൊക്കെ ഒന്ന് പരിഷ്കരിച്ചും അർക്കത്തൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി മറുപടിക്ക് സൗകര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിക്കാപ്പോ അതല്ലല്ലോ ജനങ്ങളെ മുമ്പിലുള്ള ഷറഫല്ലനാം ജനങ്ങളെ മുമ്പിലുള്ള മംഗൂസ് ജനങ്ങളെ മുമ്പിലുള്ള ബദർമോളി ജനങ്ങളെ മുമ്പിലെ മയ്യത്തീമോ ജനങ്ങളെ മുമ്പിലെ റിഫായ്മോലി അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം സംവാദം നടത്താം പക്ഷെ എന്തു വേണം ആ അഞ്ചും മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ മറ്റുള്ളതെല്ലാം ഞങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന് ഇവിടെയുള്ള മൗലിദ് പ്രേമികൾ എല്ലാവരും കൂടി എന്ത് ചെയ്യണം ഒരു പ്രസ്താവന ഇറക്കണം പത്രസമ്മേളനം നടത്തിയിട്ട് ജനങ്ങളൊക്കെ അറിയിക്കണം എന്നാൽ അതിന്റെ പിറ്റേന്ന് നമുക്ക് ബാക്കിയുള്ളതിനെ പറ്റി ചർച്ച ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല ഇയാള് തന്നെ നേരത്തെ അംഗീകരിച്ച് ഒഴിവാക്കി ഞാൻ ചോദിക്കട്ടെ ഷറഫുല്ലനാമിൽ ഞങ്ങൾ എന്നും പറയുന്ന ഒരു കാര്യം അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു അള്ളാഹുവിന്റെ റസൂലിനെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് എന്നെ കുറിച്ച് നിങ്ങൾ അബ്ദ് അള്ളാഹുവിന്റെ അടിമ അവന്റെ ദൂതനെന്നേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് റസൂലേ നിങ്ങളുടെ അടിമ അപ്പൊ റസൂലെ റബ്ബായില്ലേ നിങ്ങളുടെ ഈ പാപപ്പെട്ട അടിമ ആഗ്രഹിക്കുന്നു ഫളലകൽ ജമ്മൽ ഗഫീറു നബിയെ നിങ്ങളുടെ ധാരാളമായ കനിവും കൃപയും ആഗ്രഹിക്കുന്നു
ഫീകക്കത് അഹസൻ തുലന്നി നബിയെ നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട് യാ ബഷീറു യാ നദീർ ബഷീറു നദീറുമായ സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായവരെ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഫഅഗീസ്നി വാജിർനി യാ മുജീറു മിന സഈരി യാ ഗിയാതി യാ മലാദി ഫീ മുലിമാതിൽ ലുമൂരി കണ്ടോ എന്നെ സഹായിക്കണം നബിയേ എന്നെ രക്ഷപ്പെടുത്തണം നബിയേ കത്തിക്കരിയുന്ന നരകത്തെ രക്ഷപ്പെടുത്തുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വിളിച്ചുകൊണ്ടുള്ള പച്ചയായ പ്രാർത്ഥന റസൂലുള്ളാനെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത് പിന്നെയുള്ളത് മംഗൂസ് മംഗൂസ് തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ഹിമാലയ നുണ കൊണ്ടാണ് അതെന്താ വൗജത നൂറഹു ഖബല ഖൽക്കിൽ ആലം നബി സല്ലല്ലാഹു അലൈഹി പ്രകാശത്തെ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് വസമ്മാഹു മുഹമ്മദ മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തിട്ടുണ്ട് റസൂലുള്ളാന്റെ ഒളിയാണ് ലോകത്താദ്യം പടച്ചതെന്ന് സഹിയായ ഹദീസിൽ ഒന്നിലുമില്ല അള്ളാഹുവിന്റെ കിതാബിലും എന്ന് മാത്രല്ല റസൂലുള്ള ജീവിച്ചതും ഒരു പ്രകാശമായിക്കൊണ്ട് തന്നെയാണ് ഒരു ട്യൂബ് ലൈറ്റ് പോലെയാണ് നേരത്തെ ഇവിടെ ആ നബി ദിനത്തിൽ കുട്ടികൾ പാടിയത് കേട്ടില്ലേ ഇന്ന ബൈതൻ നന്ദ സാകിനുഹു ലൈസ മുഹ്താ ജന്നില സുറുജി എന്താ അർത്ഥം നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട് അവിടെ വിളക്കിന്റെ ആവശ്യമില്ല അപ്പൊ നബി തന്നെ ഒരു ട്യൂബ് ലൈറ്റ് ആണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാര് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണോ അല്ല കുല്ലിന്നമാന ബശറും മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് യുഹാ ഇലയ്യ എനിക്ക് വഹി നൽകപ്പെടുന്നു ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ നമുക്ക് രണ്ട് സ്ഥലത്ത് പറഞ്ഞു തരുന്നത് പ്രവാചകൻ സാസം പ്രകാശ സൃഷ്ടിയാണെന്നോ പ്രകാശം പോലെയാണ് ജീവിച്ചതെന്നോ ഒരിക്കലും ഹദീത്ത് കൊണ്ട് തെളിഞ്ഞിട്ടില്ല ഇതാരുണ്ടാക്കിയതാ കൂട്ടരെ ഇവരിപ്പൊ പറഞ്ഞു പരത്തുന്നത് മഖ്ദൂം ഉണ്ടാക്കിയതാണെന്ന മഖ്ദൂം തങ്ങളിൽ മഖ്ദൂം ഒന്നാമനാണെങ്കിൽ അതായത് ഫത്വുൽ മൊയ്ൻ ഉണ്ടാക്കിയ ആളാണെങ്കിൽ അയാൾ ഹിജ്റ 1000 മരിച്ചു അപ്പൊ 400 വയസ്സ് അല്ല മഖ്ദൂം അവസാനത്തെ ആളാണെങ്കിൽ ഹിജ്റ 1205 മരിച്ചു അപ്പൊ 200 വയസ്സ് ഏതായാലും ഫത്വുൽ മൊയ്ൻ പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം മംഗൂസ് ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ കൃതികളിൽ എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ കൃതികൾ വിവരിക്കുന്നവർത്തൊന്നും മംഗൂസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഏതോ ഒരാൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് സുഹൃത്തുക്കളെ അതിനെല്ലാം അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങളെ കുറിച്ച് മാത്രം ഞങ്ങൾ മംഗൂസ് മോഡിത് മാത്രം പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് ഞങ്ങള് കാസറ്റ് ഇറക്കിയിട്ടുണ്ട് അതിനൊന്നും വ്യക്തമായ ഒരു മറുപടി ഇത്രയും കാലം ഉണ്ടായിട്ടില്ല അതുപോലെ മൊഹിയദ്ദീൻ മൗലിദിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓരോ വരി മാത്രം സാമ്പിളിന്റെ പറഞ്ഞതാ അതുപോലെ റിഫായി മൗലിദിലതാ ഫിഹാലത്തിൽ ബുദി റൂഹി കുന്തു ഉർസിലുഗ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നാഇബതി വഹാദിഗി നൗബത്തുൽ അസ്ബാഹി കദ് ഹലറത്ത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹി ശഫതി ദിഫായി ശൈഖ് റസൂലുള്ളാഹിന്റെ ഖബറിനെ ചെന്നിട്ട് പാടിയതാണത്രേ ഞാൻ സാധാരണയായി തന്റെ റൂഹിനെ ഇങ്ങോട്ട് അയക്കലാണ് പതിവ് റൂഹ് വന്നിട്ട് മദീനത്തെ ഖബർ മുത്തി തിരിച്ചങ്ങോട്ട് വരും റൂഹില്ലാതെ ഇയാൾ തടി മാത്രമായിട്ട് നാട്ടിൽ നിൽക്കുകയാണ് റൂഹ് പോയ ആള് മയ്യത്തായില്ലേ ഏ അപ്പൊ ഇയാൾക്ക് രണ്ട് റൂഹാ റിഫായിക്ക് ഇത് ചിന്തിക്കൂല ചിന്തിച്ചാ ശൂന്യാവോ അതുകൊണ്ടാ ഖുറാഫി എന്ന് പറയണത് കണ്ടോ ഇയാള് റൂഹിനെ പറഞ്ഞിട്ട് തടി മാത്രം നാട്ടിൽ നിൽക്കും ഇയാൾ മയ്യത്തായി ഇങ്ങനെ കലാ എന്നിട്ട് വീണ്ടും റൂഹി തിരിച്ചു കിട്ടല അല്ല എന്നിട്ട് പറയാണ് നബിയേ സാധാരണ പതിവ് അങ്ങനെയാണെങ്കിലും ഇതാ ഇത് ഞാൻ ഉടലോടെ വന്ന സന്ദർഭമാണ് അതുകൊണ്ട് നബിയെ അവിടുത്തെ കയ്യൊന്നു ഇങ്ങ് നീട്ടിക്കാട്ടെ എന്റെ ചുണ്ടുകൾ ആ കയ്യൊന്ന് മുത്തി ആശ്വാസം കൊള്ളട്ടെ സന്തോഷം കൊള്ളട്ടെ അപ്പോൾ റസൂലുള്ളാഹിന്റെ കബർ കൈ കബറിന് പുറത്തേക്ക് വന്നു അദ്ദേഹം അത് മുത്തി തബ്ലീഗാര പുസ്തകത്തിൽ പറയുന്നു ആയിരങ്ങൾ അത് നോക്കി നിന്നു അപ്പൊ കേട്ടാ എന്താ തോന്നുക അള്ളാഹിന്റെ റസൂലിന്റെ കബറ് ഏതോ ഒരു മൈതാനത്താണ് റസൂലുള്ളാഹിന്റെ കബറ് മൈതാനത്തല്ല ആയിഷ ബീബിന്റെ പ്രൈവറ്റ് റൂമിലാണ് അവർക്ക് ആർക്കും ഈ റിഫായി ശൈഖനാകട്ടെ ആർക്കാകട്ടെ പാഞ്ഞിയെല്ലാം പറ്റൂല ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി സലാസം വഫാത്തായി 48 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചുപോയി അതിനുശേഷം ഖലീഫമാരാ വീടിന്റെ ചുമരുകൾ ഭദ്രമാക്കി പിന്നീട് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ ആ ഭാഗം ഹിജ്റ 100 മുമ്പ് തന്നെ ആ ഭാഗം പള്ളിയിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ ആ വീടിന്റെ ചുമരിന് ചുറ്റും ഒരു വൻ മതില് കെട്ടി ആ ചുമരും കൂടി കാണാതെയായി കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ആ ചുമരിനെയും തൊടാൻ പറ്റാത്ത രൂപത്തിൽ വലിയ ഗ്രില്ലുണ്ടാക്കി ഇങ്ങനെ 2-3 മറകൾ കൊണ്ട് പ്രവാചകൻ സാസിമയുടെ ഖബറ് ജനദൃഷ്ടിയിൽ മറച്ചു വെച്ചിരിക്കുന്നു 4 ഭാഗവും അടച്ചു ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ലാത്തവണ്ണം എന്നിട്ട് അതിന്റെ കടയിൽ ഇഫായി ശേഖ് അങ്ങ് പാഞ്ഞി എന്നിട്ട് അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും
ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കള്ളക്കഥകൾ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളെ ഇതിലൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ ഓരോന്നോരോന്നായി തള്ളുകയാണ്. ആ ജാല മുഹമ്മദ് കടത്തി കൂട്ടിയിട്ടുണ്ട്, സിദ്ദീഖ് മുഹമ്മദ് കടത്തി കൂട്ടിയിട്ടുണ്ട്. ഞാൻ പണ്ട് നേരത്തെ ചോദിച്ചതുപോലെ പണ്ടേ ഞങ്ങൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഔലിയാക്കന്മാർക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയൂലേ? മുജാഹിദുകൾ ഇത്ര സൂത്രശാലികളാ, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൗലിദില് ഓരോന്നോരോന്നിങ്ങനെ വന്ന് കടത്തിക്കൂട്ട തന്നെ. വാസ്തവത്തിൽ ആര് രചിച്ചു, ഏത് കാലത്ത് രചിച്ചു, ആര് കടത്തിക്കൂട്ടിയെന്നൊന്നും പറയാതെ കാടടച്ച് വെടിവെച്ചിട്ട് തടി സലാമത്താക്കുന്ന പണിയാണ് മുസ്ലിയാർ എടുക്കുന്നത്. പക്ഷെ ആ പണിയൊന്നും മുസ്ലിം ഐക്യവേദിക്കാരുടെ മുമ്പിൽ വിലപ്പോയില്ല. ഐക്യവേദിയിൽപ്പെട്ട ഒരു സഹോദരൻ അതാ വീണ്ടും സബീറ ഉയർത്തി കാണിച്ച് ചോദിക്കാണ്, 90 വയസ്സായതിന്റെ വല്യമോതെന്നാണിത്, ഇതിൽ ഏതൊക്കെ തെറ്റ് ഉസ്താദെ നിങ്ങൾ പറഞ്ഞേരുന്ന രണ്ടു കൂട്ടർ ഇപ്പൊ പറഞ്ഞേരണെന്ന് പറഞ്ഞിട്ട് അയാൾ സബീറ ഉയർത്തി കാണിക്കുക കണ്ടോളി. ഞങ്ങളതാ പറയുന്നത്, അതിൽ അത് തെറ്റാണ്, അതെ അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അശ്രഫെ ബുക്ക് സെന്റർ തിരുവനന്തപുരം ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുന്നികളുടെ സ്ഥാപനം. നിങ്ങൾ ഇടപെടരുത്, നമ്മൾ പറയുമ്പോ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നു സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്, അതിൽ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, അത് നമുക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിലെന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്സുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. കീറിക്കളയാൻ പാടില്ല, ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലിദുകൾ ഉണ്ടല്ലോ. അല്ല, അത് അതിന് പറഞ്ഞു ഞാൻ ഞങ്ങൾ പറയുന്നു ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു, വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. മനസ്സിലായോ? ആ കാരണം ഞാൻ ഉദാഹരണം പറയാം. മക്കൂസ് അതിലുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തി കൂട്ടിയിട്ടുണ്ട് ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തണമെന്നില്ല, വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലി തോന്നുന്നവരാണെന്നോ അത് ശുർക്കും കുഫുറാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല, വല്യമോദ്യ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്ന എണ്ണി പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു, വാദപ്രതിവാദം ചെയ്യാം. ഇതിലുള്ള മൗലിദുകൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലിദുണ്ട്, അതിൽ ആരൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് ഞങ്ങൾക്ക് അതേ കുറിച്ച് പറയുന്നത്. ആരാ പരിശോധിക്കേണ്ടത്? നാട്ടുകാരാ? ഇത്ര കാലം നിങ്ങൾക്ക് എന്തായിരുന്നു പണി? ഇത് വിറ്റ് നിന്നല്ലേ നിങ്ങൾ ഇവിടെ ജീവിച്ചത്? ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ വീടുകളിൽ പോയി ഓതിയും ഓതിപ്പിച്ചും കാശ് വാങ്ങി പത്തപ്പിനിയൻ റഷീദിന്റെ വാശി പറഞ്ഞ കായും കോയും വാങ്ങി കാലം കഴിച്ചില്ലേ? അന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? മുജാഹിദുകളുടെ മുമ്പിൽ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ വന്നപ്പോ മാത്രാണല്ലോ, അപ്പോഴാണ് ഈ സഹിയാക്കപ്പെട്ട മൗലിദ് മുസ്ലിം കേരളം കാണുന്നത്. അല്ലാതെ ഇവരെയും കാന്തപുരത്തിന്റെ കീറ കമ്പനിയിൽപ്പെട്ട നാലാളല്ലാതെ മറ്റാർക്കറിയാ ഈ സഹിയാക്കപ്പെട്ട മൗലിദ്? ഇത് ജനങ്ങൾ ഈ കസുന്നികൾക്കറിയോ? സംസ്ഥാനക്കാർക്കറിയോ? ഇവര് തന്നെ എല്ലാവർക്കും അറിയോ? ഇവരെല്ലാ വീട്ടിലും സഹിയാക്കപ്പെട്ട മൗലിദാണോ ഓതുന്നത്? അല്ല, അത് ഇപ്പൊ തട്ടിപ്പടച്ച് 2005 ഉണ്ടാക്കിയതാ. ഈ 2005 മുമ്പ് എത്രയോ കൊല്ലങ്ങളായിട്ട് സമസ്ത ഉണ്ടായിട്ട് തന്നെ 26 മുതൽക്ക് കൂട്ടിക്കോളൂ, 34 5
അല്ല 74 ഉം 5 ഉം 79 കൊല്ലായില്ലേ, ഏതാണ്ട് 80 കൊല്ലത്തോളമായി. ആ 80 കൊല്ലം പരിശോധിച്ച് കടഞ്ഞെടുത്ത് കിട്ടിയ 5 എണ്ണ എത്ര സക്കാഫികളുണ്ട്? ഒരു പൗപ്പത്ത് സക്കാഫികൾക്ക് 2 മൗലൂദ് ഏൽപ്പിച്ചു കൊടുക്കുക, ഒരു 5 സക്കാഫികൾക്ക് 1 മൗലൂദ്. ഒരാഴ്ച കൊണ്ട് പരിശോധിക്കൽ തീരൂലേ? അങ്ങനെ തീരണം എന്നുണ്ടെങ്കില് ഈ 355 വക 555 വക എടുത്താല് സുഹൃത്തുക്കളെ, ഒരു 10 സക്കാഫിക്ക് ഒന്ന് ഒരു മൗലൂദ് പരിശോധിച്ചാല് എല്ലാരും കൂടി രണ്ടു മൂന്ന് സ്ഥലത്ത് യോഗം കൂടി ഒരാഴ്ച കൊണ്ട് പണി തീർന്നില്ലേ? എന്നിട്ട് ആരോടാ നിങ്ങൾ പറയുന്നത്? എത്ര കാലമായി നിങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയിട്ട്? ഇത് ജനങ്ങളാണോ പരിശോധിക്കേണ്ടത്? അല്ലേ, സലാസുല്ലമിന്റെ പുസ്തകത്തിലുണ്ട് ചില ഹദീസുകളുടെ അടിയിൽ ഇത് പരിശോധനയ്ക്ക് വിധേയമാണ്. ആരാ പരിശോധിക്കേണ്ടത്? വായിക്കണ നാട്ടുകാരോ? ഇയാളല്ലേ പരിശോധിക്കേണ്ടത്? അപ്പൊ സുഹൃത്തുക്കളെ, പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പളാ പറയണത്, ആയിരക്കണക്കിന് ആളുകളോട് മരിച്ചുപോയി. അതാണ് ആ സഹോദരൻ ചോദിക്കണത്, നിങ്ങൾ കുറെ ആളുകൾ മരിച്ചു അവരെ പറ്റി എന്താ പറയുന്നത്? കേട്ടോളി, 90 വയസ്സായ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പേ ഈ മരിച്ചു പോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുണ്ട്? ഇതിലിപ്പോ തെറ്റ് അല്ല, ഒരു ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, മനസ്സിലായി ഇപ്പോ. ഓക്കെ, അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇതിന്റെ ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതിൽ നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതെന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അല്ലേ? ഇതിന്നൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമല്ലേ? അത് അറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. തെറ്റായിന്ന് എഴുതാം, നിങ്ങൾക്ക് അത് തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടോ ഇത് തെറ്റാണെന്ന്? അപ്പോസ്താദ ഇതിന് തെറ്റെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. അതല്ല, പക്ഷെ ഇതിനൊരു മതപ്രസംഗം വെക്കണം, ഇതിനൊരു മായുടെ പരിപാടി വെക്കണം. വർഷമായിട്ട് ഒരു 10-90 വർഷമായി, ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? സാധാരണക്കാരുടെ ചോദ്യത്തിന് മുമ്പിൽ മുസ്ലിയാക്കന്മാർ ഉരുളുന്നത് കണ്ടില്ലേ? 90 വയസ്സായ വല്യമ്മന്റെ ഓതനാണ് ഇത് തെറ്റാണെന്നാണ് നിങ്ങൾ ഇത് കീറിക്കളയട്ടാ ചോദിക്കുന്നത്? ഏ, കീറൊന്നും വേണ്ട, വല്യമ്മ ശുദ്ധഗതിക്കാരത്തിയാണ്, വല്യമ്മ ശൂന്യനെയാണ്, വല്യമ്മ അതിലുള്ളത് മുഴുവൻ ഓതിക്കണമെന്നിട്ട് നമുക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ വീണ്ടും ചോദിക്കാണ്. അപ്പൊ വല്യമ്മന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഒരുപാട് ആള് മരിച്ചുപോയല്ലോ ഓതിയിട്ട്, ഓരോ സ്ഥിതി എന്താണ്? നിങ്ങൾ പറഞ്ഞ ഇതിലൊക്കെ പലതും വ്യാജം, നിങ്ങൾ സഹിയാക്കി 5 എണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ വ്യാജം കടന്നുകൂടി. ഈ വ്യാജ മൗലിദുകൾ ചൊല്ലിയിട്ട് എത്രയോ സുന്നി പെണ്ണുങ്ങളും ആണുങ്ങളും ഇവിടെ മരിച്ചുപോയല്ലോ, അവരൊക്കെ സ്ഥിതി എന്താണെന്നാ ചോദിക്കുന്നത്? ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. മുസ്ലിയാക്കന്മാര് കടന്നു ഉരുളാണ്. സാധാരണക്കാരുടെ ചോദ്യമാണത്. സാധാരണക്കാരും സബീനയെ പുറംകാലുകൊണ്ട് തട്ടി മുസ്ലിയാക്കന്മാര് തെറിപ്പിക്കുന്നത് കാണുമ്പോ
അത്ഭുതപ്പെട്ട് ചോദിക്കാണ്, ഇത്രയും കാലം ഞങ്ങളൊക്കെ പുണ്യാന്ന് വിചാരിച്ചതല്ലേ നിങ്ങളിപ്പോ ഈ തള്ളിയത്? എത്ര ആളുകൾക്ക് ചൊല്ലി മരിച്ചുപോയി? അവരൊക്കെ നരകത്തിലാണോ സ്വർഗത്തിലാണോ? ഈ തെറ്റായത് ചൊല്ലി മരിച്ചുപോയോ? ഈ വ്യാജമായത് കളവ് എന്നാണ് ചോദിക്കുന്നത്. സാധാരണക്കാരന്റെ മുമ്പിൽ മുസ്ലിയാക്കന്മാർക്ക് ഉരുണ്ട് കളിക്കേണ്ടി വരികയാണ്. വ്യക്തമായി മറുപടി പറയുന്നില്ല. ഇത്രയും കാലം ഇത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ജനങ്ങളോട് ഇത് പറഞ്ഞോ? ഇപ്പൊ മുജാഹിദുകളുമായിട്ട് സംവാദത്തിന് വല്ലപ്പോഴേ ഇരുന്നപ്പോഴല്ലേ നിങ്ങൾ ഇത് പറഞ്ഞോളൂ? ഇതുവരെ എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറഞ്ഞില്ല എന്ന് സാധാരണക്കാരൻ ചോദിക്കുന്നു. വ്യക്തമായി മറുപടി തരാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിക്കുന്നില്ല. അവസാനം എന്തായിന്നറിയോ? അവര് സംവാദം തന്നെ വേണ്ടെന്ന് വെച്ചു. കണ്ടോളി, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തു, ഏകദേശം 4.5 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് നമ്മൾ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളെ ഈ മുസ്ലിം ഐക്യവേദിക്ക് മനസ്സിലായതല്ലോ വെച്ചാല്, ഇപ്പം 37 ഏടായാലും സുന്നിപക്ഷം പറയുന്ന 7 ഏടായാലും അവർ പറയുന്നു അതിന്റെ വേറൊരു പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആ രൂപത്തിൽ എല്ലാ 7കൾക്കും ഉണ്ടെങ്കിലേ പിന്നെ സംവാദത്തിലെ ഒരു പ്രയോജനവും ഒരു പ്രയോജനമല്ല. കാരണം 33 അതിനും വ്യാജം, 88 അതിനും വ്യാജം, ഏതിനും വ്യാജനാണെങ്കിൽ പിന്നെ നമ്മൾ സംവാദത്തിൽ പ്രയോജനമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, അങ്ങനെ സംവാദം ഉണ്ടായില്ല, സംവാദം നടക്കാതെ പോയി. കാരണം എന്താ? ഏതെടുത്താലും വരെ ഞങ്ങളതല്ല. ഇത്ര കാലം ചൊല്ലുകയും ചൊല്ലിക്കുകയും ന്യായീകരിക്കുകയും അതെല്ലാം സത്യസമ്പൂർണമാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്തവർ മുജാഹിദുകളുടെ മുമ്പിൽ മുഖാമുഖം ഇരുന്ന് വാദപ്രതിവാദത്തിന് മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ, അല്ല ഞങ്ങൾ അംഗീകരിക്കൂല, അത് ഞങ്ങളതല്ല, അതിന്റെ പിതൃത്വം തന്നെ നിഷേധിച്ചുകൊണ്ട് തള്ളി പറഞ്ഞു. ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും മഹാന്മാരെ മദ്ഹ് ചെയ്യാൻ വേണ്ടി അറബിയിൽ രചിച്ച മൗലിദുകളും മലയാളത്തിൽ രചിച്ച മാലകളും പുറംകാല് കൊണ്ട് തട്ടി ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറില്ല, ഞങ്ങൾ സഹിഹാക്കി കാരന്തൂർ നിരക്ക് ഈ 5 എണ്ണത്തെ കുറിച്ച് മാത്രമേ തയ്യാറുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ വന്നു. സുഹൃത്തുക്കളെ, മാല മൗലീദുകൾ ജനങ്ങൾ വലിച്ചെറിയുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണിത്. ഇരിയും ആളുകൾ ഇത് കണ്ട, ഈ ക്ലിപ്പുകൾ കണ്ട സുന്നികൾ തന്നെ പറയാണ്, എന്തോ അലക്കൊക്കെ അത്രയും കാലം ഞമ്മളിത് ചൊല്ലി നടന്നത്, ഇവനൊക്കെ പറഞ്ഞ സത്യസമ്പൂർണ്ണാന്ന് വിചാരിച്ചല്ലേ ഞമ്മളിതൊക്കെ ചൊല്ലിയത്, പരിശോധിക്കണമല്ലോ. എന്ന് പരിശോധിക്കും? ആര് പരിശോധിക്കും? ഇത്ര കാലം പേർക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് സാധാരണക്കാർ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് ഈ വല്ലപ്പുഴ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് നേരിൽ അനുഭവമുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്ന കാര്യങ്ങള്? ജനങ്ങൾ ഒഴിവാക്കിയപ്പോ ഇനി ജനങ്ങൾ ഇത് എടുക്കണമെങ്കിൽ എന്ത് വേണം? സ്റ്റൈൽ ഒന്ന് മാറ്റണം. ആധുനിക സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോട് കൂടി ഇപ്പോ പല തരത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സ്റ്റൈലിലേക്ക് ജനങ്ങളെ മാറ്റുക. ആ രൂപത്തിൽ മൗലിദ് ഒരു കൊട്ടു കൊട്ടിയ 15 ഒച്ചള്ള യാതി ചണ്ടയും, ഒരു വിളി വിളിച്ച പിപ്പി പിപ്പി പിന്നെ ഒരുപാട് ഒച്ച വരുന്ന യാതി, പിന്നെ പിപ്പിയും അതുപോലെ ഹാർമോണിയും തബലയും ഗിറ്റാറും, അങ്ങനെ ആധുനിക സംവിധാനങ്ങളുള്ള വലിയ വലിയ വാട്സ് ഉള്ള മൈക്കൊക്കെ വെച്ചിട്ട്, 10-15 മൈക്ക് വെച്ചിട്ടൊക്കെ സ്റ്റൈലൻ മൗലിദ് ചെല്ലണം, എന്നാലേ ഞാളെ കിട്ടുള്ളൂ. അപ്പൊ മൗലിദ് ആസ്വദിക്കാനല്ല, സംഗീതം ആസ്വദിക്കാൻ കുറെ ആൾ വരുമല്ലോ, അങ്ങനെയെങ്കിലും ഇത് കള്ളച്ചിറക്ക് ചെലവാക്കട്ടെ എന്നാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. പത്തപ്പിരിയത്തുകാരൻ്റെ ഒരു വായാടി സത്താഫി പറയുന്നത് കേട്ടോളൂ. മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലാം, 6ാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലാം. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക, ഇതന്നെ ശരി. ലി കുല്ലി ജദീദിൻ ലദ്ദ, അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യാം, അതിന്റെ ത്വാരാൽ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്ത് മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാരെ നിർത്തിയിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാരിങ്ങോട്ട് വരും, ഒരു തോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് അടുക്ക് മൗലായ ഒച്ചൊക്കെട്ടം ചെല്ലല, കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചാരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്നും കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിട്ട് നമ്മളെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് എങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിൽ ഇങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കർ പോലെ മറുകേബ, മറുകേബയ, ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ വിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചേ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദുവിൽ
ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഉള്ളാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് അവൻ ഇട്ട നിങ്ങൾ കേട്ടു നോക്കട്ടെ സമിൽക്കർബേൽ അവൻ നമ്മളിങ്ങനെ പോവുക നോക്കി ആ ഇതെന്ത് ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളിക്കെ പീച്ചേക്കാകെ ഇതാ ചൊല്ലിനത് ഭാഷയിൽ. ഇപ്പൊ നേരം വെച്ച സബിൽക്കർ പോലെ ഇതാ പറയുന്നു എടുക്കുന്നത് കണ്ടങ്ങള്. ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. എന്തിനാ തെളിയിക്കുന്നത്? എന്നിട്ടെങ്കിലും നിങ്ങളിതൊന്ന് ഇടുക്കീൻ ഞങ്ങളെ വയറ്റുപയപ്പിന്റെ കാര്യാണ്. വേണമെങ്കിൽ ഞങ്ങൾ സ്റ്റൈല് മാറ്റിത്തരാ. നിങ്ങൾക്ക് സിനിമാ പാട്ട് മോഡൽ വേണോ അങ്ങനെ ആക്കിത്തരാ. മൂപ്പർക്ക് ആകെ ഓർമ്മയുള്ള ഒരു ഹിന്ദിപ്പാട്ടിന്റെ വരിയാണ് ചോളിക്കെ പീച്ചയ്ക്കായി. ആ സ്റ്റൈല് വേണോ അതും ആക്കിത്തരാ. എന്നിട്ട് നമ്മക്ക് ആറാം നൂറ്റാണ്ടിലെ ഇമ്രുൽ കൈസിന്റെ കവിത ഇപ്പോൾ ഇതാ പതിനാലാം നൂറ്റാണ്ടിൽ എന്താക്കിയിരിക്കുന്നു, മാറ്റം വരുത്തിയിരിക്കുന്നു. അല്ലെ ഇരുപതാം നൂറ്റാണ്ടില് ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് മാറ്റം വരുത്തിയിരിക്കുന്നു. ഇപ്പൊ ആധുനിക സ്റ്റൈലാക്കിയിരിക്കുന്നു. അപ്പൊ ജനങ്ങൾ ഒഴിവാക്കണം ഈ കള്ളച്ചെറുക്ക്. നിങ്ങൾ അങ്ങനെ ഒഴിവാക്കല്ലേ, വേണമെങ്കിൽ നിങ്ങളെ കോലത്തിലാക്കി തരാം. ഏയ് പണ്ട് പൊന്നാനി എന്ന് പോത്തിനെ കൊണ്ടുവന്നപ്പോ പറഞ്ഞില്ലേ, തൊളിച്ചിന വൈക്ക് പോണേ നിന്നു പോണ വൈക്ക് തൊളിക്കാന്ന്. ആളുകൾ മൗലൂദ് വലിച്ചെറിഞ്ഞു പോകണ, നിങ്ങൾ പോയല്ലേ ചോളിക്ക പീച്ചാക്കി എന്റെ സ്റ്റൈലാക്കി തരാം. എന്നാലും നിങ്ങൾ തന്നെ ചെല്ലി, നിങ്ങൾ പോയല്ലേ ഇട്ടോ, ഇത് ചെല്ലാഞ്ഞ ഞങ്ങളെ ബാറ്റിപ്പയപ്പിന്റെ കാര്യാണ്. അതുകൊണ്ട് ആധുനിക യുവാക്കളെ വിളിച്ചിട്ട് സിനിമ സ്റ്റൈലാക്കി തരാം, എന്നാലും നിങ്ങൾ പെടരുത് എന്ന് പറഞ്ഞ് സ്റ്റൈല് മാറ്റിയിട്ടാണ്. കാരണം ജനങ്ങൾക്കത് വേണ്ട. അപ്പൊ പുണ്യം കിട്ടുന്ന ഇബാദത്താണ് ഒന്നുകൊടുത്ത് നല്ല ഊതുപത്തി കത്തിച്ചു വെച്ച്. കാരണം മലക്കുകൾ വരുന്ന സ്ഥലല്ലേ മൗലൂദ്, ആണെങ്കിൽ അവിടെ അള്ളാന്റെ റസൂൽ വരെ ഹാജരാകുന്ന നിന്നിട്ടാണ് ചിലപ്പോ പിന്നെ മൗലൂദിലെ സലാം. അസ്സലാമു അലൈക്കാ സൈനൽ അംബിയായി, അസ്സലാമു അലൈക്കാ തുക്കല്ലത്ത് കിയായി, 18 സലാമാ. അത് നിന്നിട്ടാ ചില്ല, കാരണം റസൂലുള്ളാഹി സ്വയം ഹാജരായിട്ടുണ്ട്. ഇപ്പോ അതൊക്കെ പോയി, റസൂൽ ഹാജരാകുന്ന സദസ്സാണ്, ബഹുമാനപ്പെട്ട സദസ്സാണ്, ഒതുവെടുക്കേണ്ട സദസ്സാണ് എന്നൊക്കെ പോയിട്ട് ഇപ്പൊ തുള്ളാൻ ഒരുങ്ങി വന്നോളീൻ. ചൊളിക്ക പിച്ചയ്ക്ക് എന്റെ സ്റ്റൈല് വന്നോളീൻ. എങ്ങനെയുണ്ട്? ആളുകൾ ഒഴിവാക്കിയാലും മുസ്ലിയാക്കള് വിടൂല, അതിന് സ്റ്റൈല് മാറ്റി കൊടുക്കാണ്. ഒരു സ്റ്റൈല് മാറ്റിയ മൗലൂദ് ഷിയാക്കളത് കുറച്ചേറെ ഒന്ന് കണ്ടോളി. സമയം വൈകിട്ടുണ്ട്. صدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كل فيه فيه وسل قنيلا وسل بسرا وسل قعودا فسول ذات لهم أدهى من الفقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كل فيه فيه المسجر البيض حمرا بعدما جرد فينا الحدا كل مثبت من الإمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم قدمته بمديح أستقل به ذنوب عمر مضى في الشعر والقدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇങ്ങനെ പല സ്റ്റൈലും മാറ്റും. ഇബാദത്തിന്റെ ഒക്കെ പോയി ഓരോന്നിന്റെ മേലെ ശൈത്താൻ കയറിട്ട് ഒക്കെ തുള്ളുക. സ്റ്റേജിലുള്ളോൻ തുള്ളുന്നു, അപ്പൊ സദസ്സിലുള്ളവനും തുള്ളുന്നു. ആധുനിക സ്റ്റൈല് എന്ന് പറഞ്ഞാൽ മൈക്കൊക്കെ വയറിന് ഉണ്ടാവില്ല, ഹാൻഡ് ഫ്രീ മൈക്കാണ്. എന്നിട്ട് ഇങ്ങനെ ബൻ തുള്ളി 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 ജനങ്ങളടിയിക്കണ്ടിറങ്ങും. പിന്നെ ജനങ്ങളടിയിൽ കൂടി ഒക്കെ നടക്കും, പെണ്ണുങ്ങളെ ചുണ്ടുമൊക്കെ ഒന്ന് പിടിക്കും, ആണുങ്ങളെ ചുണ്ടുമ്പോ ഇങ്ങോട്ടും പിടിക്കും, പിന്നെ ഡാൻസും എന്തെല്ലാം കളിയാ. ആ രീതിയിലൊക്കെ വരാൻ പറ്റും. കാരണം ആളുകൾ ഒഴിവാക്കിയാല് ഇപ്പൊ ഇത് സ്റ്റൈലോ ഈ സ്റ്റൈലൊന്നും വിജയിച്ചില്ലെങ്കിൽ ആ സ്റ്റൈലിലേക്ക് പോകും.
കാരണം ആളുകൾക്ക് ഒഴിവാക്കണല്ലേ. അപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റൈല് മാറ്റി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ചിട്ട് ചെലവാക്കാനുള്ള ശ്രമമാണ് സുഹൃത്തുക്കളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബാദത്തുകളെ ഇബാദത്തുകളാണെന്നും പുണ്യകർമ്മങ്ങളാണെന്നും അള്ളാഹുവിന്റെ മലക്കിളിറങ്ങുന്ന സദസ്സാണെന്നും ഒക്കെ പറഞ്ഞ സ്ഥലത്ത് കൊട്ടും പാട്ടും താളമേളങ്ങളും പിശാചിന്റെ ശബ്ദമെന്ന് എല്ലാ മുൻഗാമികളായ നിങ്ങളുടെ ഫുഖഹാക്കളും എഴുതി വെച്ചിട്ടുള്ള പച്ച മ്യൂസിക്, അതാണിപ്പോ നിങ്ങളെ മൗലിദിന് അകമ്പടി സേവിക്കുന്നത്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദമാണ് മ്യൂസിക്കിന്റെ ശബ്ദം. മ്യൂസിക് സ്ഥിരമായി കേൾക്കുന്നവന്റെ മനസ്സിൽ അത് നിഫാഖ് കാപട്യം നട്ടുവളർത്തുമെന്ന് സഹാബി പറഞ്ഞതായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കള്ളിനോടൊപ്പമാണ് ഈ സംഗീതോപകരണങ്ങളെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ എണ്ണിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? കള്ളിനോടൊപ്പം എണ്ണിയ സാധനമാണ് സംഗീതോപകരണം. എല്ലാത്തരം വാദ്യോപകരണങ്ങളും വിരോധിക്കുവാനാണ് അള്ളാഹുവിന്റെ റസൂൽ നിയോഗിക്കപ്പെട്ടത്. അത് പുല്ലാങ്കുഴലായാലും ഗിറ്റാർ ആയാലും ഏതാണെങ്കിലും ശരി, മൊബൈലിലാണെങ്കിലും ശരി, ഫോണിലാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ശരി, ആ മ്യൂസിക്, ഹറാമായ മ്യൂസിക്, അതിന്റെ അകമ്പടിയോട് കൂടിയാണ് മറ്റൊരു ഹറാം. അപ്പൊ ഹറാമിന്റെ മേലെ ഹറാം. അങ്ങനെയാണ് ഇപ്പോൾ മൗലിദുകാര് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ മാലകളെ കുറിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് മാലകൾ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് വെക്കുകയാണ്. ഞാന് ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നടന്ന ഒരു ദിക്റും സദസ്സ്, ഒരു തരീഖത്തുകാരുടെ ഒരു പ്രത്യേക റാത്തീബ്, ഷാദുലി റാത്തീബ് എന്ന് പറയുന്ന റാത്തീബ്, അത് പ്രത്യേകം നിങ്ങളത് കുറച്ച് നേരത്ത് കാണാൻ വേണ്ടി എവിടെ എത്തി ഇവരെ ദിക്റും, ആളുകളൊക്കെ പുരോഗമിച്ചു, ദീനൊക്കെ പഠിച്ചു, അല്ല എല്ലാ അർത്ഥത്തിലും എല്ലാ സ്ഥലത്തും മർക്കസുകളും ജാമ്യകളും ഒക്കെ ഉണ്ടായിട്ട് ആളുകൾ ദീന് പഠിച്ച് നന്നായി എന്നാണല്ലോ വെപ്പ്. വാസ്തവത്തിൽ അങ്ങേയറ്റം മതപ്പതിച്ചു പോയിരിക്കുകയാണ്, വളരെ തരം താഴ്ന്ന രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ഷാദുലി റാത്തീബ് കുറച്ച് നേരങ്ങളൊന്ന് കണ്ടോളി, നമുക്ക് അവസാനിപ്പിക്കാം. എവിടെങ്കിലും കേട്ടു അള്ളാന്നൊരു ദിക്ർ, അങ്ങനെ ദിക്റിന് ഇസ്ലാമിലില്ല. ഒരൊറ്റ വാക്ക് ദിക്ർ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ ദിക്റുകളാ. അല്ലാഹ് അല്ലാഹ് എന്നിട്ട് ഒറ്റ വാക്ക് ദിക്ർ ഉണ്ടോ? എന്നിട്ട് വലത്തുനിന്ന് അടുത്ത് കാടുക, അടുത്തുനിന്ന് വലത്ത് കാടുക, കുറെ കഴിയുമ്പോ സ്പീഡ് കൂടുക, പിന്നെ സൈക്കിൾ കാറ്റടിക്കണ മാതിരി ഇങ്ങനെ ഇടുക. ഏയ്, ആരുണ്ടാക്കിയതൊക്കെ ഇങ്ങനെ ആട്ടി ദിക്ർ? അല്ലാന്റെ റസൂൽ കാണിച്ചിട്ടുണ്ടോ? ഒക്കത്തിനെ കണ്ട ഒക്കെ പിടിച്ച് കുതിരവട്ടത്ത് കൊണ്ടേക്കണം. ശൈത്താൻ കയറി ചോരന്ന് കാണിക്കുന്നുണ്ടല്ലേ, ശുദ്ധ ഭ്രാന്താണിത്. എന്തെല്ലാം വേഷം കെട്ടാണ് ഇസ്ലാമിന്റെ പേരിൽ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. കോഴിക്കോട്ടെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്ത് നടക്കുന്ന ഷാദുലി റാത്തീബാദ് ഒരുത്ത മുജാഹിദായ പോണെ നന്നാക്കാൻ വേണ്ടി കൊടുത്തയച്ച കാസറ്റാത്. അങ്ങനെ നമുക്കിത് കിട്ടിയത് സുന്നത്തി ജമാഅത്തിന്റെ നിന്നിച്ച് പോകല്ലേ എന്ന് പറഞ്ഞ് കൊടുത്തയച്ച കാസറ്റാ. ഇങ്ങനെ ഉണ്ട് ഗൾഫ് പോയിട്ട് മാറി ഒരുത്തൻ ഓനെ നന്നാക്കാൻ കൊടുത്തയച്ച കാസറ്റാ. നോക്കണം ഓനൊന്നും കൂടി ഉറച്ചു തരും. വേറെന്താ നീ കണ്ടല്ലോ അതിന്റെ വേറെ സ്പീഡ് സ്റ്റൈൽ കണ്ടോളി. Yeah.
ശരിയായ ശൈത്താനിയത്ത് കണ്ടില്ലേ നിങ്ങള്? ഒരു സാധാരണ മനുഷ്യന്റെ ആരോഗ്യം കൊണ്ട് അങ്ങനെ കഴിയോ? അതിനായിട്ട് തിന്ന് അതുമാത്രം പണിയെടുത്ത്, അതിന് പ്രത്യേക ടീമാണ്. ഇവിടുന്ന് വെച്ചാൽ പിന്നെ അവിടെ പോകുക, അവിടുന്ന് അപ്പുറത്ത് പോവുക, അവരാണാകുമ്പോ നടുവിൽക്കണേ പ്രധാന ആളുകൾ. മറ്റേ കാക്കാരെ ഒപ്പിക്കുകയാണ്, എത്ര നേരം ഇപ്പൊ എക്സർസൈസ് സാധിക്കും, മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ശുദ്ധ പിശാചികമാ പിശാചിന്റെ പ്രവർത്തനങ്ങളാ ഇതൊക്കെ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിലില്ലാത്ത പുതിയ പുതിയ വിദ്യാർത്ഥികള് ആചാരങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ നല്ലതാണ്, അതൊക്കെ കൂലി കിട്ടുന്നതാണ്, അതൊക്കെ പരലോകത്ത് രക്ഷ കിട്ടുന്നതാണ് എന്ന് വരുത്തി തീർത്ത് മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നട്ടുവളർത്താൻ വേണ്ടി മുസ്ലിയാക്കന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്ഹ് എന്ന പേരിൽ രചിക്കപ്പെട്ട മൗലിദും മാലകളും ഒക്കെ യഥാർത്ഥത്തിൽ മദ്ഹല്ല, കള്ളക്കഥകളാണ്. അതിന്റെ വിശേഷമുള്ള ീപുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഞാൻ ആദ്യം മോദി വെച്ചായത്തിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് പോസ്റ്റ്മോർട്ടം നടത്താൻ ദിവസങ്ങൾ വേണ്ടി വരും. മംഗൂസ് മോളി ഇത് മാത്രം പോസ്റ്റ്മോർട്ടം നടത്താൻ, വയ്യത്തിമാല മാത്രം പോസ്റ്റ്മോർട്ടം നടത്താൻ നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ വേണ്ടി വരും. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയവർക്ക് നാശം, എന്നിട്ട് അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്ന് പറയുകയും ചെയ്തവർക്ക് നാശം. സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയവർക്ക് നാശം, അത് സമ്പാദിച്ചവർക്ക് നാശം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സ്വന്തം കൈകൾ കൊണ്ട് ഇത്തരത്തിലുള്ള പല കൃതികളും എഴുതി ഉണ്ടാക്കി, അതൊക്കെ ദൈവീക കൃതികളെ പോലെ പരിചയപ്പെടുത്തി, ദൈവീകമായ പരിവേഷം നൽകി മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിച്ച് മുസ്ലിമീങ്ങളെ പ്രമാണങ്ങളിൽ നിന്ന് അകറ്റാൻ, പരിശുദ്ധ ഖുർആനും തിരു സുന്നത്തും അകറ്റുവാനുള്ള വ്യാപകമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ നടപടിക്രമങ്ങളും അനുഷ്ഠാനങ്ങളും എന്നും, ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ പ്രമാണമെന്നും, ഇതിലെല്ലാം പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പലതും ഉണ്ടെന്നും ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാനാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന, ഇതിലൊക്കെ ചില സത്യങ്ങളില്ലാതെ പണ്ഡിതന്മാർ ഇതിന്റെ പിന്നിൽ നിൽക്കുമോ എന്ന് ചിന്തിക്കുന്ന, അവരൊക്കെ വിവരമുള്ളവരല്ലേ, അവരൊക്കെ കിത്താബോധിയവരല്ലേ, അവരൊക്കെ ഇങ്ങനത്തെ ശിർക്കിനും ബിദ്അത്തിനും കൂട്ടു നിൽക്കുമോ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരെ, സ്വന്തം ഈമാൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതാ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോളൂ, കണ്ണും കാതും തുറന്നു വെച്ചോളൂ, ഹൃദയം കൊണ്ട് തുറങ്ങി ചിന്തിച്ചോളൂ, അല്ലെങ്കിൽ നഷ്ടപ്പെടാനിരിക്കുന്നത് പരലോകത്തെ സ്വർഗമായിരിക്കും. ലൗകുന്നാ നസ്മഉ വനഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ കത്തിക്കരിയുന്ന നരകത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ലെന്ന് നരകത്തിൽ വെച്ച് ആളുകൾ വിലപിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ വിവരിക്കുകയാണ്. റബ്ബനാ ഇന്നാ തഅനാ സാദതനാ വഖുബറാന ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാര്, ഞങ്ങളെ വലിയവന്മാരനുസരിച്ച് പോയി, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു. പടച്ചവനെ അവർ കിരട്ടിയിരട്ടി ശിക്ഷ കൊടുക്കണേ, അവരെ നീ അതിയായി ശപിക്കണേ എന്നിങ്ങനെ സത്യനിഷേധികൾ നരകത്തിൽ വെച്ച് വിലപിക്കുന്ന രംഗവും പരിശുദ്ധ ഖുർആൻ നമുക്ക് വരഞ്ഞു കാണിച്ചു തരുന്നുണ്ട്. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറാവുല്ലദാബ വതഖത്തഅത ബിഹിമുൽ അസ്ബാബ്, പിൻപറ്റപ്പെട്ട അനുയായികളിൽ നിന്നും പിൻപറ്റിയ അനുയായികളിൽ നിന്നും പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ ഒഴിഞ്ഞു മാറുന്ന രംഗം രണ്ടു കൂട്ടരും ശിക്ഷ മുന്നിൽ കാണുമ്പോൾ അവർ തമ്മിൽ അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോവുകയാണ്. പാവപ്പെട്ട അനുയായികൾ വിലപിക്കുകയാണ്, ഞങ്ങൾക്ക് ദുനിയാവിലൊക്കെ ഒരിക്കൽ കൂടി മടക്കമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവർ ഞങ്ങളെ കൈയൊഴിച്ചതുപോലെ ഞങ്ങൾ ഇവരെയും കൈയൊഴിയുമായിരുന്നുവെന്ന് അവസാനം ഒരുപാട് അമലുകൾ ചെയ്ത് ഒക്കെ ഖേദമായി കാണിക്കപ്പെട്ട് ഭാഗ്യം കെട്ടവരായി നരകത്തിൽ പോകുന്ന ഗതികേട്, അതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സഹാബത്ത് കാണിച്ചു തന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ എമ്പാടും മതി. പിൽക്കാലത്ത് ഓരോരുത്തർ എഴുതി കൂട്ടി ഉണ്ടാക്കിയ ഇത്തരം നൂലാമാലകളൊക്കെ വിശ്വസിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു ഗതികേട് ഒരിക്കലും തന്നെ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുക, തിരു സുന്നത്തിലേക്ക് മടങ്ങുക, ഒരു ആയത്തോ ഒരു ഹദീസോ പഠിക്കുക, നമ്മളും നമ്മുടെ കുടുംബങ്ങളും ദീനിനെ കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കുക. അങ്ങനെ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളും നന്നാക്കുവാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അതാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. ഖുറാഫാത്തുകൾക്ക് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അവയൊക്കെ അരക്കെട്ടുറപ്പിക്കുവാൻ കോടികൾ ചെലവഴിച്ച് പണ്ഡിതന്മാർ, പണ്ഡിത വേഷധാരികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും സമുദായത്തെ
ആയത്ത് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, അവരുടെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്വം, അവരെ പൊള്ളത്തരങ്ങൾ അനാവരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുത്തവർ. ഇനി നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. രാഷ്ട്രീയത്തിലേക്ക് പോയി, അതുപോലെ തന്നെ മുന്നണികളിലേക്ക് പോയി ഉത്തരവാദിത്വം മറന്ന രാഷ്ട്രീയ സ്റ്റൈലിലുള്ള മതപ്രവർത്തനം നടത്തുന്നവരാണ് ഇന്ന് എല്ലാ മതസംഘടനകളും. നാം മാത്രമാണ് ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി ഇനി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ഇനിയും ഇനിയും ഭംഗിയായി നിർവഹിക്കാൻ, ത്യാഗപൂർണമായ ഈ പാതയിലേക്ക് കടന്നു വരാൻ ഇനിയും ഇനിയും സഹോദരങ്ങൾ തയ്യാറെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്തിലും സന്ദർഭത്തിലും ഒടുത്തുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. ഇതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചില ആളുകൾ, ഒരാളൊരു ചോദ്യം എഴുതി തന്നിട്ടുണ്ട്, സൂറത്ത് ദാരിയാത്ത് 51-ാമത്തെ സൂറത്ത് 40 പ്രാവശ്യം ഒറ്റ ഒന്നുമില്ലോതിയാൽ എത്ര കടമായാൽ, വലിയ എത്ര ലക്ഷം കടമായാലും വീടുമെന്ന് ഇവിടെ ഒരു ഫൈസ് പ്രസംഗിച്ചു. പ്രമാണവുമായി വല്ല ബന്ധവും ഉണ്ടോ? നമ്മളാരും അങ്ങനെ സഹിഹായ ഹദീസിൽ സൂറത്ത് ദാരിയാത്തിന്റെ ശ്രേഷ്ഠത കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ഏത് ഹദീസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് ഗൈബിയായ വിഷയമാണ് കൂലി കിട്ടുക എന്ന് പറയുന്നത്, അതുപോലെ കടം വീടും എന്ന് പറയുന്നതൊക്കെ ഇന്ന സൂറത്തോതിയാൽ ഇന്ന പ്രതിഫലമുണ്ട്, ഇന്ന ഗുണമുണ്ടെന്ന് അള്ളാഹുവിനോ റസൂലിനോ അല്ലാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് സഹിയായ ഹദീസിലുണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, നമ്മളാരും സഹിയായ ഹദീസിൽ സൂറത്ത് ദാരിയാത്തിന് അങ്ങനെ ഒരു പോരിശ കണ്ടിട്ടില്ല. ഇതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനു വേണ്ടിയുള്ള ഈ ഒത്തുചേരൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ റസൂലിന മുസ്തഫ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തി അജ്മഈൻ വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.